കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ബിനോയ് കോടിയേരിയും യുവതിയും ഒരുമിച്ച് തങ്ങിയിട്ടുള്ളതായി തെളിവ് സഹിതം വെളിപ്പെടുത്തി മുംബൈ പോലീസ്. ഫ്ളാറ്റിലും ഹോട്ടലിലും ഇരുവരും ഒന്നിച്ച് താമസിച്ചിരുന്നെന്നും ബിനോയ് യുവതിയെ നിരന്തരം സന്ദർശിച്ചിട്ടുള്ളതായും പോലീസ് പറഞ്ഞു. ഇനി ബിനോയ്ക്കൊന്നും നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം ബിനോയും യുവതിയും കുഞ്ഞും അടങ്ങുന്ന ചിത്രങ്ങൾ വാട്സാപ്പ് അടക്കമുള്ള സമൂഹമാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. തനിക്ക് യുവതിയെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂവെന്നും യുവതിയുടെ ആരോപണങ്ങൾ വ്യാജമാണെന്നുമായിരുന്നു ബിനോയ് കോടിയേരിയുടെ ആദ്യ പ്രതികരണം. എന്നാൽ ഇപ്പോൾ ബിനോയിയുടെയും യുവതിയുടെയും കുഞ്ഞിൻ്റെയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് വാട്സാപ്പുകളിൽ പ്രചരിക്കുന്നത്. ഇതോടെ ബിനോയ് കോടിയേരി മാത്രമല്ല CPM സെക്രട്ടറി കോടിയേരി അടക്കമുള്ളവർ നാണം കെട്ട് നീറുകയാണ്. മുംബൈ പോലീസ് ബിനോയ് കോടിയേരിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. മുംബൈ ഓഷിവാര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് യുവതി മൊഴി നൽകിയത്. ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ബിനോയിയും യുവതിയും ഒരുമിച്ച് താമസിച്ചിരുന്നതായി വിവരം ലഭിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. യുവതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുമെന്നും മുംബൈ പോലീസ് അറിയിച്ചു. ബിനോയ് കോടിയേരി യുവതിക്കെതിരെ നൽകിയ പരാതി തങ്ങളുടെ അന്വേഷണ പരിധിയിലല്ലെന്നും മുംബൈ പോലീസ് പ്രതികരിച്ചു. ബിനോയ് കോടിയേരിയെ കണ്ടെത്താൻ മുംബൈ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നലെ കണ്ണൂരിലെത്തിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബിനോയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. തലശ്ശേരിയിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത്. ഒളിച്ചുകളി തുടരുന്നതിനാൽ കടുത്ത നടപടികളിലേക്ക് മുംബൈ പോലീസ് നീങ്ങിയേക്കും. ഇന്നലെ കണ്ണൂരിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലെത്തിയതിന് ശേഷമാണ് ബിനോയ് കോടിയേരിയുടെ വീട്ടിലേക്ക് പോയത്. തലശ്ശേരിയിലുള്ള വീട്ടിലെത്തി നോട്ടീസ് നൽകുകയായിരുന്നു. ബിനോയ് വീട്ടിലുണ്ടായിരുന്നില്ല. മൂഴിക്കരയിലെ വീട്ടിലും ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിരവധി തവണ ബിനോയ് കോടിയേരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ബിനോയിയെ കണ്ടെത്തുന്നതടക്കമുള്ള കേസിന്റെ തുടർ നടപടികൾക്ക് കേരള പോലീസിന്റെ സഹായവും മുംബൈ പോലീസ് തേടിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന അടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ മുംബൈയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസും നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ ബിനോയ് കോടിയേരി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയേക്കും. ഇന്നലെ കണ്ണൂർ SPയുമായി കൂടിക്കാഴ്ച നടത്തിയ മുംബൈ പോലീസ് ബിനോയിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.